മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വെറൈറ്റി കൾനറി. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റഫ്ഡ് വെറൈറ്റി പൊറോട്ടാസ് ആണ്. അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാത്രം എടുക്കുന്നു. അതിൽ അര ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, രണ്ട് ടേബിൾ സ്പൂൺ ല്യൂക്ക് വാം വാട്ടർ, ഇത് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വേറൊരു പാത്രത്തിൽ ഒരു മുട്ട എടുക്കാം, അതിനെ നന്നായി ബീറ്റ് ചെയ്യാം. ഏകദേശം ബീറ്റ് ആയിട്ടുണ്ട്. മാവ് ഒഴിക്കാൻ ആവശ്യമായ ഉപ്പ് ചേർക്കാം, ഒരു അര കപ്പ് പാല്. ഇതും ചേർത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യുക. ഒരു 2 കപ്പ് മൈദ മാവ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്ത് ഈസ്റ്റ് സൊല്യൂഷൻ കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ചെയ്തതിന് ശേഷം വീണ്ടും ഇത് നന്നായി കുഴിക്കുക. മെൽറ്റഡ് ബട്ടർ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കുക. ആ, ഇത് മൈദയ്ക്ക് പകരം നമുക്ക് ആട്ട വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ആട്ടയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഒരു ഹെൽത്തി ഡിഷായിട്ട് ഇത് മാറും. നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരല്പം എണ്ണ കൂടി ചേർത്ത് ഈ മാവ് നന്നായി ഒന്നുകൂടി കുഴച്ചെടുത്ത് ഒരു കല്ലിലോട്ട് മാറ്റി നല്ല രീതിയിൽ അത് കുഴച്ച് പരുവപ്പെടുത്തി എടുക്കുക. മാവിനെ നമുക്ക് 4 ഡിവൈഡ് ചെയ്ത് ബോൾസ് ആക്കാം. ബോൾസ് ആക്കി നമുക്കിത് ചപ്പാത്തിയുടെ പരുവത്തിന് പരത്തിയെടുക്കാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഈ ചപ്പാത്തിയുടെ പുറത്ത് ഗ്രേറ്റഡ് ക്യാരറ്റ്സ്, സ്പ്രിംഗ് ഓണിയൻസ്, കൊറിയാൻഡർ ലീവ്സ് ഇത് ചേർത്ത് കൊടുത്ത് വേറൊരു ചപ്പാത്തി കൊണ്ട് അതിനെ കവർ ചെയ്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം അതിനെ റോള് ചെയ്യുക. റോള് ചെയ്തതിന് ശേഷം അതിനെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി നമുക്ക് അതിനെ 4 കട്ട് ചെയ്തെടുക്കാം. ചെയ്തിരിക്കുന്ന 4 ബോൾസ് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ചുട്ടെടുക്കാം. ആ, ഒരു തവ വെച്ചിട്ട് നമുക്ക് അതിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പറാത്ത അതിൽ ഇട്ട് കൊടുത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്ത് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കണം. ഹൈ ഫ്ലെയിമിൽ പോയാൽ നമുക്ക് ആകം കൊണ്ട് ശരിക്ക് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ പൊറോട്ടാസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ടാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും അഡൽസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ ഉടനെ മീറ്റ് ചെയ്യും. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.